വാതുവെപ്പുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ വിലക്ക് 7 വർഷം പിന്നിടുമ്പോൾ ശ്രീശാന്ത് വീണ്ടും തിരിച്ചെത്തുന്നു. രഞ്ജി ടീമിൽ കളിക്കാൻ പിച്ചിലേക്ക് ഇറങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനായി എല്ലാ സപ്പോർട്ടും നൽകി ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ താരത്തിനൊപ്പം നിലകൊള്ളുകയാണ്. രഞ്ജി ടീമിൽ ഇടം നേടാനുള്ള ഫിറ്റ്നസ് തെളിയിക്കാൻ കഠിന അധ്വാനത്തിലാണ് താരം ഇപ്പോൾ. പുലർച്ചെ ഉണർന്ന യോഗയും ധ്യാനവും, തുടർന്ന് 4 മണിക്കൂർ ബോളിംഗ് പരിശീലനം, 2 മണിക്കൂർ ജിമ്മിലും, ആഴ്ചയിൽ 3 ദിവസം മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള ഓൺലൈൻ ക്ലാസ് എന്നിങ്ങനെ നീളുകയാണ് താരത്തിന്റെ ദിനചര്യകൾ. ബാസ്കറ്റ്ബോൾ ഇതിഹാസം മൈക്കൽ ജോർദാനെയും അടുത്തിടെ അന്തരിച്ച കോബി ബ്രയന്റിനെയും പരിശീലിപ്പിച്ച ടീം ഗ്രാവറാണ് ശ്രീശാന്തിന്റെയും ഗുരു. ദിവസങ്ങൾക്ക് മുൻപ് ജീവനൊടുക്കിയ ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പുത് തന്റെ അടുത്ത സുഹൃത്തായിരുന്നുവെന്ന് ശ്രീശാന്ത് പറഞ്ഞു. ഫെബ്രുവരിയിൽ മുംബൈയിലാണ് തങ്ങൾ അവസാനമായി കണ്ടതെന്നും ശ്രീശാന്ത് പറയുന്നു. ശ്രീശാന്ത് എന്ന പേരിനൊപ്പമുള്ള ശാന്തത എനിക്കില്ലെന്നും, എന്നാൽ സുശാന്തിലെ ശാന്തത അദ്ദേഹത്തിനുണ്ടെന്നും പലപ്പോഴും ശ്രീശാന്ത് പറയുമായിരുന്നുവെന്നും ശ്രീശാന്ത് പറയുന്നു. സുശാന്തിന്റെ മരണത്തിന് പിന്നാലെ വിഷാദ രോഗത്തെക്കുറിച്ചും ഒറ്റപ്പെടലിനെക്കുറിച്ചുമുള്ള വാർത്തകൾ വരുമ്പോൾ, ഇടയ്ക്കെപ്പോഴോ ഞാൻ കടന്നുപോയ അത്തരം അവസ്ഥകളെക്കുറിച്ച് ഇപ്പോൾ പേടിയോടെ ഓർക്കുന്നുവെന്നും ശ്രീശാന്ത് വെളിപ്പെടുത്തുകയാണ്. ക്രിക്കറ്റിൽ നിന്ന് വിലക്കിയ കാലത്ത് ജീവിക്കാൻ വേണ്ടിയാണ് സിനിമയിൽ അഭിനയിക്കുകയും റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുകയും ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുറത്താക്കപ്പെട്ട ഒരു ക്രിക്കറ്റ് കളിക്കാരൻ വീട്ടിലെ കറണ്ട് ബില്ലടയ്ക്കാൻ വരെ കഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായി. അത്തരം പ്രതിസന്ധികളോട് പടവെട്ടിയ കാലത്ത് സംഭവിച്ചതാണ് ഇതെല്ലാമെന്നും ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ താരം പറയുന്നു. 3-4 തവണ താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതാണ്. ഭാഗ്യത്തിന് കുടുംബവും സുഹൃത്തുക്കളും നൽകിയ ആത്മവിശ്വാസം തുണയായി എത്തി. കളിക്കളത്തിലെ പഴയ ആക്രമണോത്സുകത ഇനിയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് എന്നും ശ്രീശാന്ത് മറുപടി നൽകുന്നു. ഇന്ത്യൻ ഓഫ് സ്പിന്നർ ഹർഭജൻ സിംഗ് ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത 2 സംഭവങ്ങളായിരുന്നു 2008 നടന്നത്. ഓസീസ് താരമായിരുന്ന ആൻഡ്രൂ സൈമൺസുമായുള്ള മാൻഡിഗഡ് വിവാദത്തിൽ മലയാളി ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ മുഖത്തടിച്ചും ഹർഭജൻ വിവാദങ്ങളിൽ നിറഞ്ഞത് ആ വർഷമായിരുന്നു. IPLന്റെ ഉദ്ഘാടന സീസണിലായിരുന്നു ഹർഭജൻ ശ്രീശാന്തിന്റെ മുഖത്തടിച്ചത്. കളിക്കളത്തിൽ തല്ലുണ്ടാക്കിയതിന് ഹർഭജനെ വിലക്കേണ്ടതായിരുന്നു. എന്നാൽ BCCI നിയമിച്ച അന്വേഷണ കമ്മീഷനായ സുധീന്ദ്ര നാനാവതിക്ക് മുന്നിൽ ഹർഭജന് വിലക്ക് ലഭിക്കാതിരിക്കാൻ താൻ പൊട്ടിക്കരഞ്ഞുവെന്നും കേണപേക്ഷിച്ചുവെന്നും ശ്രീശാന്ത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഇപ്പോൾ താരം കളിക്കളത്തിൽ വീണ്ടും എത്തും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർണാടക.